ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടാൽ നിങ്ങളൊരു മാനസിക സംഘർഷത്തിൽ നിങ്ങളുടെ ടെൻഷൻ വല്ലാണ്ട് കൂടിയിരിക്കുകയാണെങ്കിൽ അത് കുറഞ്ഞു കിട്ടാൻ വലിയൊരു മാർഗമാണിത്. ഇത് ഞാൻ നിത്യവും ചെയ്യുന്നതാണ്. ഞാൻ പലരെയും ഈ ഒരു കാര്യത്തിന് അഡ്വൈസ് ചെയ്യാറുണ്ട്. പല കോളുകളും എനിക്ക് വരുന്നത് പാനിക് അറ്റാക്ക് മൂലം പ്രശ്നമുള്ളവരുണ്ട്, ഡിപ്രഷൻ മൂലം പ്രശ്നമുള്ളവരുണ്ട്, മറ്റുള്ള എന്തെങ്കിലും രോഗങ്ങൾ കാരണം മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് അവർക്ക് ഞാൻ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ അവർ കോൺടാക്ട് ചെയ്യുകയാണ്. പലരും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയവരുണ്ട്, തുടങ്ങാത്തവരുണ്ട്. അപ്പം എന്തെങ്കിലും അസുഖം ആയിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗമാണിത്. നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മൾ പലതരം ചിന്തകളുമായിട്ട് നമ്മൾ മനസ്സ് ആകെ മുരടിച്ച് നമ്മൾ ബെഡിലേക്ക് പോകുമ്പോൾ, ഉറങ്ങാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉറക്കം അവിടെ തടസ്സപ്പെടുകയാണ്. കാരണം നമ്മുടെ ചിന്തകൾ വേറെ എന്തൊക്കെയോ ആണ്. നമ്മൾ കടന്നാൽ തന്നെ ഉറക്കം വരില്ല. നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്, നമ്മുടെ രക്തയോട്ടം കൂടുകയാണ്. അപ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾ ശാന്തമായിട്ടുള്ള അവസ്ഥയിലല്ല. അപ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരില്ല. അവിടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്തിട്ട് നമുക്ക് ഉറക്കം വരാത്തൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കിടക്കാൻ നേരത്ത് നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് അകറ്റുക. അതിനായിട്ട് നിങ്ങളൊരു നോട്ട് ബുക്ക് എടുക്കുക. നോട്ട് ബുക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ പുസ്തകത്തിലേക്ക് എഴുതി വെക്കുക. നമ്മുടെ മാനസികമായിട്ടുള്ള ചിന്തകൾ അകറ്റാൻ പറ്റിയ ഏറ്റവും ഒരു നല്ല മാർഗമാണ് ജേണൽ എഴുതുക. ഒരു നോട്ട് ബുക്കിലേക്ക് നിങ്ങളുടെ എന്ത് ചിന്തകളാകട്ടെ, നെഗറ്റീവ് ആകട്ടെ, പോസിറ്റീവ് ആകട്ടെ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചിന്തകളാകട്ടെ, എല്ലാം എഴുതി നിങ്ങൾ തീർത്തു വെക്കുക. മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. മൊത്തം എഴുതി തീർത്തു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആ ബുക്ക് മാറ്റി വെക്കുക. അതായത് അതിനകത്ത് എല്ലാ ചിന്തകളും ഉണ്ട്, നിങ്ങളെ അലട്ടുന്ന ചിന്തകളെല്ലാം ഉണ്ട്. അതിനുശേഷം നിങ്ങൾ മറ്റൊരു നോട്ട് ബുക്ക് എടുക്കുക. രണ്ട് നോട്ട് ബുക്ക് വേണം. മറ്റൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് 1, 2, 3 അങ്ങനെ ഇട്ടിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അത് ആദ്യം നിങ്ങളുടെ ചിന്തകളെല്ലാം എഴുതി നിങ്ങൾ മാറ്റി വെച്ചു, ഒരു ബുക്ക് മാറ്റി വെച്ചു. ഏതെങ്കിലും പഴയ ബുക്ക് എടുത്താലും മതി കേട്ടോ. നിങ്ങൾ ഇതിനായിട്ട് നിങ്ങൾ ഒരു ബുക്ക് മേടിക്കണമെന്നില്ല. ഇനി ഡയറി ഉണ്ടെങ്കിൽ 2 വശത്തുനിന്നും തുടങ്ങാം. 1 വശത്തുനിന്ന് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ചിന്തകളും എഴുതി മാറ്റി വെച്ചു. മറുവശത്തുനിന്ന് നിങ്ങൾ ഓരോ നമ്പർ ഇട്ട് എഴുതുകയാണ്. 1, എന്നിൽ വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ തരുന്നതിന് പ്രപഞ്ചശക്തിക്ക്, പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി. നമ്മളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം, ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. ആ ശക്തിക്ക് നമ്മൾ നന്ദി പറയുകയാണ്. എനിക്ക് പരിപൂർണമായ ആരോഗ്യം തരുന്നതിന് പ്രപഞ്ചശക്തിക്ക് അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി. എനിക്ക് പൂർണ്ണമായും മികച്ചതുമായ ഉറക്കം തരുന്നതിന് പ്രപഞ്ചശക്തിക്ക് സ്രഷ്ടാവിന് നന്ദി. എനിക്ക് എൻ്റെ ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധാലുവാകുന്നതിനും പൂർണ്ണമായും ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്നതിനും പ്രപഞ്ചശക്തിക്ക് നന്ദി. അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള എഴുതുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് എഴുതുക. എനിക്ക് എൻ്റെ പൂർണ്ണ ആരോഗ്യം ലഭിച്ചതിന് നന്ദി. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങളെ പൂർണ്ണമായിട്ടും ആരോഗ്യപരമായിട്ട് നല്ല പോസിറ്റീവ് എനർജിയോടെ, നല്ല ചിരിച്ച മുഖത്തോടെ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് മനസ്സിലൊന്ന് കാണുക. അങ്ങനെ നിങ്ങളൊരു മനസ്സിൽ ആ ഒരു ഫീല് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതി വച്ചിട്ട് കിടക്കാൻ പോവുക. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നം മൂലം, ചിന്തകൾ മൂലം നിങ്ങളുടെ ഉറക്കം തടസ്സമാകുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക 21 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ഞാനിവിടെ എഴുതി വെച്ചു തരാം. ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പം നിങ്ങൾ അതിനുവേണ്ടി എടുക്കേണ്ടതെന്ന് വെച്ചാൽ 2 ബുക്ക്, നേരത്തെ പറഞ്ഞ പോലെ 2 ബുക്ക് എടുക്കണം. നിങ്ങളുടെ ചിന്തകളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ച് കഴിഞ്ഞ് മറ്റേ നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഡയറിയിലേക്ക് നമ്പർ ഇട്ട് എഴുതുക. ഓരോ ദിവസവും ഡേറ്റ് ഇട്ടിട്ട് അന്നത്തെ ദിവസം രാത്രി കിടക്കാൻ നേരത്ത് നമ്പർ ഇട്ട് എഴുതി വെക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഉറപ്പാണ് നിങ്ങളുടെ ഈ ഒരു ഉറക്കത്തെ അലട്ടുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഉറക്കക്കുറവ് വലിയ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ പോയി കാണണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇനി എന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ആ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നമ്പറിൽ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ വിളിച്ചാലും മതി.
ഞാൻ 6 മുതൽ 8 വരെയുള്ള സമയത്ത് ഞാൻ ഫോൺ എടുക്കുന്നതാണ്. അപ്പം എന്നെ കൊണ്ട് ആർക്കെങ്കിലും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ അതിന് വലിയ വില കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഇതിനുവേണ്ടി ഒരു കൗൺസിലിംഗ് ഫീസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് ഞാനുമായിട്ട് സംസാരിക്കാം, കുഴപ്പമില്ല. വാട്സപ്പിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, അതുപോലെ വാട്സപ്പ് മെസ്സേജ് അയക്കാം. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിലും കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ആരോഗ്യപൂർണമായി ഇരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.